കാര്യക്ഷമത അവസാനിക്കുകയാണ്. ഒന്നാമത് ദിവസം അച്ഛപ്പെടുപ്പിച്ചത് ഹരുമായും വിനയവും ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ചില പ്രത്യേകമായ സ്വഭാവ സവിശേഷതകൾ. രണ്ടാമത് ദിവസം Achin was talking about the how to take care of our children. ഇന്നലെ അച്ഛൻ മൂന്നാം വയസ്സിൽ പറയുന്നതായി ശ്രമിച്ചത് പാരന്റിങ്ങിനെ കുറിച്ചായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ ആരാണ് നടക്കുന്നതിനെ സംബന്ധിച്ച് ഗ്ലൂക്കോസ് അസോസിയേഷൻ പതിനഞ്ചാം അധ്യായത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. Saturday evening, Achin talked to the youths about the self-esteem and self-respect and self-confidence. ഇന്ന് അച്ഛൻ നമ്മളുടെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ട്രസ്റ്റി പറഞ്ഞ പോലെ തന്നെ വി മിസ് ഓസു നിങ്ങൾക്ക് സമയമുണ്ടായിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ധാരാളം നഷ്ടമുണ്ട്. അതുകൊണ്ട് എൻ്റെ എപ്പോഴുള്ള നമ്മൾ പറയുന്ന പോലെ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ്. ഇവരുടെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അവസരങ്ങൾ ലഭിക്കുന്നത് നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് അച്ഛനെ പോലെ വലിയ സമ്പത്തുള്ള ഈ ഒരു ഫീൽഡിൽ അച്ഛൻ തിയറട്ടിക്കൽ അല്ലെങ്കിൽ ബുക്കിൽ നിന്നുണ്ടാകുന്ന ഭാഷയില്ല, അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായ വലിയ അനുഭവങ്ങളിൽ നിന്നുള്ള പങ്കുവയ്ക്കലുകളായിരുന്നു. തീർച്ചയായും നമ്മളൊക്കെ കേട്ടവർക്ക് പ്രയോജനപ്രദമായി തീരുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മെനി പീപ്പിൾ അതിൽ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അച്ഛനോടും പച്ചമ്മയോടും ഒരിക്കൽ കൂടെ ഏറ്റവും ഹൃദ്യമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛനും അച്ഛമ്മയ്ക്കും ഏറ്റവും കംഫർട്ടബിളായ സ്റ്റേ ഒരുക്കി കൊടുക്കുന്നതായ ഇടവക ട്രസ്റ്റിയുടെയായ കോശി തോമസുകളും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ദിവസങ്ങളിൽ അച്ഛന് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായ ശുശ്രൂഷകൾ നൽകി സഹായിച്ച എല്ലാവരോടും ഇടപെടുന്ന ഭക്ഷണം മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഈ കൂട്ടായ്മയുടെ കൂടിവരവുകൾക്ക് പ്രയത്നങ്ങൾക്ക് സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. തീർച്ചയായും നമ്മുടെ കൂടിവരവുകളും നമ്മുടെ യാത്രകളും ഒരുമിച്ച് ഇടവേളയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും കഴിഞ്ഞു Thank you very much.